ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താലൊക്കെ അള്ളാഹു പുറത്ത് തരും ശരിയാ പക്ഷെ ചില തെറ്റു കുറ്റങ്ങൾക്ക് പുറത്തു തരത്ത് വളരെ ബുദ്ധിമുട്ടാണ് അതിലൊന്നാണ് തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കുക എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്ന തെറ്റിനെ ഒന്നിക്കിൽ പരസ്യമാക്കുക അല്ലെങ്കിൽ ന്യായീകരിക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എടാ ഞാൻ കിടന്ന ഒരു സാധനം കണ്ടിട്ടുണ്ട് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാൻ ഓഹ് അതിന്റെ ദുരന്തം ചെറുതല്ല നമ്മൾ മുഖേന ഒരാൾ ഒരു തെറ്റ് ചെയ്താലുണ്ടല്ലോ അതിന്റെ മുഖ ദുരന്തം വളരെ വലുതാണ് അത് നമ്മളെപ്പോഴും തിരിച്ചറിയണം മനുഷ്യന്മാരെ നന്നാക്കാനാണ് നമുക്ക് അള്ളാഹു ഡ്യൂട്ടി അന്നേക്കുന്നത് അവരെ മോശാക്കാനല്ല ലോകത്ത് ഏത് കൊലപാതകം രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും കുടുംബത്തിന്റെ പേരിലാണെങ്കിലും നടന്നാൽ അതിന്റെ എല്ലാം ഒരു അംശം ലോകത്ത് ആദ്യം കൊലപാതകം നടത്തിയ കാബീലിന്റെ അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പോകണ്ട് നമ്മൾ നമ്മളെ മക്കൾ ചീത്ത പഠിച്ചാൽ ഒരു തെറ്റ് പഠിച്ചാൽ അതിനേക്കാൾ വലിയ ദുരന്തം വേറെന്താ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇമാം ഷെറാനി റലിൻ്റെ അൽ അൻവാർ ഫി സൊഹബത്തിൽ കാണാം നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഉദാഹരണത്തിന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ സഹപാരവാഹികൾ കമ്മിറ്റി അംഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അസിസ്റ്റന്റുമാർ അല്ലെങ്കിൽ സ്റ്റാഫുകൾ അവർക്ക് ഒരു ചെറിയ കറാഹത്തിനെ വലിയ ഹെറാമായിട്ട് തോന്നിപ്പിക്കണം അതാണ് ആത്മീയതയും സ്നേഹം എന്തോന്ന് പറഞ്ഞാല് എന്താടാ നീ നിസ്കാരത്തിൽ കൈകയറ്റിട്ടാണ് നിസ്കരിക്കുന്നത് അടിക്കാരെ പോടും ആരടിക്കാരെ പോണത് ഫുൾ സ്ലീവ് ഷർട്ട് മടക്കി സ്വീകരിക്കൽ കറാഹത്തല്ലേ അപ്പൊ ഗൗരവത്തിൽ പറയുമ്പോൾ എനിക്ക് തന്നെ തോന്നിയത് എന്തോ വലിയ സംഭവം സത്യത്തിൽ അത് കറാഹത്താണ് എങ്കിലും നമ്മളെ പറച്ചിലും നമ്മുടെ പെരുമാറ്റത്തിൽ അത് വലിയ തെറ്റായിട്ട് തോന്നിപ്പിക്കണം എന്നാ ഇമാം ഷെഹറോന് പറഞ്ഞത് അല്ലാതെ അവിടെ ഒരു കൗലുണ്ട് ഇവിടെ ഒരു കീലുണ്ട് അത് പ്രശ്നമില്ല ഇല്ല അങ്ങനെയല്ല സഹയാത്രികർക്ക് സഹപാഠികൾക്ക് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിന് അല്ലെങ്കിൽ സഹപാരവാഹികൾക്ക് നമ്മളിൽ നിന്ന് കിട്ടേണ്ടത് അവിടെ ഇമാം ഷെറാനി റഹിമുള്ള പറയുന്നുണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്ക് ചെറിയൊരു കറാഹത്ത് കള്ളുകൂടിയേക്കാൾ വ്യഭിച്ചാരത്തേക്കാൾ ഗൗരവമായിട്ട് തോന്നിപ്പിക്കണം അതാ തസബുഫ് എന്ന് പറഞ്ഞാല് ഭാര്യനോട് ആർക്കൊന്നും പ്രശ്നമില്ല അത് നോക്കി കാര്യം അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഇമാനിങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്ക വേണ്ടത് നേരെ തിരിച്ച് നമ്മൾ മുഖേന ഒരാൾ ഒരു തെറ്റ് പഠിച്ചു പോയാൽ പിന്നെ അയാൾ എത്ര കാലം തെറ്റെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം കുറ്റം നമുക്കായിരിക്കും രണ്ടാമത്തതാണ് ഈ കാലത്ത് ഏറ്റവും ഗൗരവമേറിയത് ചെയ്യുന്ന തെറ്റ് പരസ്യാക്കുക സ്റ്റാറ്റസ് ഇടുക വീഡിയോ പിടിച്ച് ഗ്രൂപ്പിൽ ഇടുക അത് മഹാബദ്ധ തെറ്റ് അള്ളാഹു പുറത്തേരും പക്ഷെ ആ തെറ്റുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് നീ ചെയ്ത തെറ്റ് പരസ്യമാക്കിയാൽ പിന്നെ ആ തെറ്റ് പുറത്തു കിട്ടൽ ബുദ്ധിമുട്ടാണ് ക്ലാസ്മേറ്റ്സ് ആയ പെൺകുട്ടിന്റെ കൂടെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫെസ്റ്റിവലിനോ ആഘോഷത്തിനോ പിക്നിക്കിനോ നീ ഹറാമായ ഫോട്ടോ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കുക ഹെറാം അത് സ്റ്റാറ്റസ് വെക്കുക അത് ഹറാമല്ല അത് ധിക്കാരം അത് ധിക്കാരം വെഡ്ഡിങ് പ്രോഗ്രാമിന്റെ അന്ന് ഫാമിലി ഒന്നിച്ചാണും പെണ്ണോ അജിനായ പെണ്ണും കൂടെ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക എന്റെ തങ്ങളുടെ ബുഹാനിയിൽ ഗണാം അത് അല്ലാനോട് റസൂൽനോട് സർവസ്വാലിഹിളോടുള്ള ധിക്കാരമാണ് നീ സൂക്ഷിക്കണേ അതുകൊണ്ട് നമ്മൾ പുതിയ കാലത്തെ ലിബറൽ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്ന് വെച്ചാൽ മൻ ഫസാദി ഉമ്മത്തി ലോകം കാലുഷ്യമായ ലോകത്തേക്ക് പോകുമ്പോൾ അന്തരീക്ഷം വൃത്തികേടാകുമ്പോൾ ക്യാമ്പസ് മുറ്റങ്ങൾ മാറുമ്പോൾ തീക്കനൽ കയ്യിൽ പിടിക്കുന്ന പോലെ ഉണ്ടാവും നീ അവിടെ ഒരു ചെറിയ താടി വെച്ച് തൊപ്പിയിട്ട് എസ് എസ് എഫ് ജീവിക്കുമ്പോൾ മോനെ അതാണ് മോനെ സമരം അതാ മോനെ വിപ്ലവം കുറെ കൊടികട്ടലും ചുമരഴുതലും അല്ലെങ്കിൽ ഇഷ്ടമുള്ള പെണ്ണിന് കിസുക്കലും അല്ല സമരം സമരം എന്ന് പറഞ്ഞാൽ നിന്റെ താഴെ ഇരിക്കുന്ന ആ പാൻറിന്റെ രണ്ട് കഷ്ണം മടക്കിയിട്ട് ബി എഡിന് പഠിക്കുന്ന നീ ബി ഫാമിന് പഠിക്കുന്ന മോനെ സി എം എക്ക് ജോയിൻ ചെയ്ത മോളെ ആ ഇസ്ലാമികമായി ജീവിതം നയിക്കലാണ് വിപ്ലവം അത് കഴിയോ എന്നാണ് ഇസ്ലാമ് ചോദിക്കണത് കൊടികട്ടല് രണ്ട് പണിക്കാരെ ഏൽപ്പിച്ച പോരെ കോട്ടേഷൻ സംഘത്തിന് കയ്യില്ലേ നമ്മൾ ചെയ്യേണ്ട എന്താ ജീവിക്കാൻ ഹിജറ പോകുന്ന ഘട്ടത്തിൽ ശത്രുക്കളിക്കന് വളഞ്ഞു എന്നിട്ട് പറഞ്ഞു സുഹൈബ് നീ ദുനിയാവിൽ നിന്ന് ഈ മക്കത്ത് നിന്ന് സമ്പാദിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കൊണ്ട് മദീനയിലേക്ക് പോകാണല്ലോ വിടൂല നിന്നെ സുഹൈബ് തങ്ങൾ പറഞ്ഞു എന്റെ രണ്ടായിരം ദീനാർ ഇന്ന സ്ഥലത്തുണ്ട് രണ്ടായിരം ദിർഹം ഇന്ന സ്ഥലത്തുണ്ട് സ്വർണവും വെള്ളിയും ഒക്കെ ഇന്നെടുത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു അതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ പോയിക്കോളി അത് എടുത്തോളി അല്ല എന്നെ ഹിജിറക്ക് പോകുന്നത് എന്റെ നേതാവായ മുത്തുനബിയോ സല്ലാഹു അലിഹു വല്ലം തങ്ങളെ കാണുന്നത് ബ്ലോക്ക് ചെയ്യലാണ് തടസ്സമെങ്കിൽ ആവനായ ധാരാളമുണ്ട് നമുക്കൊന്ന് മുട്ടി നോക്കാം സമരം ചെയ്തു നോക്കാം പോരാടി നോക്കാം അവർ എല്ലാവരും ദുനിയാവിന്റെ അഖിലുകാരായത് കൊണ്ട് പണം എടുക്കാൻ വേണ്ടി പോയി സുഹൈബ് തങ്ങൾ ഒറ്റയാനായി മദീനത്തേക്ക് നീങ്ങുകയാണ് അപ്പോഴാണ് ഇബിലി ടെക്സ്റ്റ് മെസ്സേജ് വിടുന്നുണ്ട് ഹവൻ നെഫ്സ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ എന്താ ഗ്രൂപ്പ് വിടുന്നത് എന്താ വിടുന്നത് സുഹൈബ് നീ ദുനിയാവ് മൊത്തം ഒഴിവാക്കിയിട്ട് കാലിക്കൈകളുമായിട്ടാണല്ലോ പോരുന്നത് സുഹൈബ് തങ്ങൾ ഉടനെ റീപ്ലൈ അയച്ചു എന്താ റീപ്ലേ എന്നറിയാം എന്റെ റസൂൽ പുഞ്ചിരിക്കുന്ന മുഖം കിട്ടലാണ് എനിക്ക് ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലുത് അവിടെയാണ് രൂപപ്പെടുക ഇന്നൽ ഇന്നൽബ് റസൂലുള്ളാനെ പ്രേമിക്കുന്ന മോളാണെങ്കിൽ ഹിജാബ് ഇട്ടാൽ മോളെ നിന്റെ ട്രോളന്മാര് ആദ്യം വരെയ ഫാമിലി ആയിരിക്കും കല്യാണത്തിൽ അവർ വന്ന് കളിയാക്കും ഓ വെള്ളം കുടിക്കുമ്പോഴെങ്കിലും ആ ഹിജാബ് ഒന്ന് പൊന്തിക്കാവോ ോളന്മാർ ആദ്യം ഫാമിലിയിൽ വരും മോളെ നീ ഗ്ലൗസ് ഇടുമ്പോൾ കാലറ ആദ്യം കളിയാക്കുന്നവർ നിന്റെ നാട്ടുകാരികളായിരിക്കും അപ്പോൾ നീ വേണ്ടത് അവിടെയെല്ലാം നമ്മളിങ്ങനെ ചെവി പൊട്ടന്മാരെ പോലെ നടക്കണമെന്ന് ബുറുദ്ധ പറയുകയാണ് അതൊന്നും നമുക്ക് കേൾക്കാൻ സമയമില്ല നീ ഒരു തൊപ്പി ധരിക്കുമ്പോൾ മോനെ നിന്നെ പരിഹസിക്കാൻ പരിഹസിക്കാനാളുണ്ടാവും അപ്പോഴാണ് നമ്മുടെ മഹബത്ത് ഉള്ളിലേക്ക് കയറി വരേണ്ടത് ഞാൻ ഇങ്ങനെ നടക്കുന്ന എനിക്ക് ഇഷ്ടമായ നേതാവിന് ഇഷ്ടാവുമല്ലോ അത് മതി നീ അങ്ങനെ അമ്മ ചിന്തിക്കേണ്ടത് അല്ലാതെ കോളേജ് ക്യാമ്പസുകളിലോ നാട്ടിൻപുറങ്ങളിലോ എന്തെങ്കിലും അരുതായ്മകൾ നടക്കുമ്പോൾ അതിൽ നമ്മൾ കൂടെ അല്ല വേണ്ടത് കട്ട് കെട്ടാനും ഫ്ലക്സ് കെട്ടാനും മുകളിൽ കയറുന്ന മോനെ സെലിബ്രേറ്റ്സ് ആയ ആൾക്കാരും നിന്റെ സ്റ്റാറുകളൊക്കെ ഒറ്റ നീ കട്ട് കെട്ടാൻ വേണ്ടി മുകളിൽ കയറിയില്ലേ നീ താഴെ ഒരു ദിവസം ഭൂമിയിൽ അല്ലടോ കുറച്ചു കൂടി താഴെ ആറടി മണ്ണിൽ അന്ന് ഒറ്റക്കല്ലേ ഉണ്ടാവുക ആരെങ്കിലും വരുവോ ആരും വരൂല ഒറ്റക്കല്ലേ നമ്മൾ ഖബറിൽ കിടക്കേണ്ടത് അല്ലേ ഒരു ലിബറൽ ആശയത്തിലും നമ്മൾ പെടാതെ സുന്നത്തുകൾ മുറുക പിടിച്ച് ജീവിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് ആഫിയത്ത് കൊണ്ട് സ്വർഗം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി റൂഹുൽ ബയാൻ തന്നെ പറയാണ് ചെയ്യുന്ന കൃത്യാക്കുക